സീക്കാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്യാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായം എത്താനും ശാലോൺ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിമന്ദ്യമാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരോടൊപ്പം അവരുടെ വികാരിയായ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചുവീട്ടിലച്ഛനും എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനും മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് തുടർച്ചയെന്നോണം 10 പ്രമാണങ്ങളെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പിതാവേ, ശുദ്ധത എന്ന വാക്ക് എന്താണ് വിവക്ഷിക്കുന്നത്? ശുദ്ധത പാലിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? ശുദ്ധത എന്ന പുണ്യത്തെക്കുറിച്ചാണ് ടീച്ചറിൻ്റെ ചോദ്യം അല്ലേ? യെസ്, ഈ ശുദ്ധത എന്ന് പറയുന്നത് ഓരോ ജീവിതാന്തസ്സുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിവാഹിതരുടെ ജീവിതത്തിൻ്റെ ശുദ്ധത എന്ന് പറയുന്നതും വിവാഹിതരല്ലാത്തവരുടെ ശുദ്ധത എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. സന്യസ്തരുടെ അല്ലെങ്കിൽ വ്രതവാഗ്ദാനങ്ങൾ നടത്തിയിട്ടുള്ളവരുടെ ശുദ്ധത എന്ന് പറയുന്നത് ഇനിയും വ്യത്യസ്തമായ കാര്യമാണ്. അപ്പോൾ ഈ ശുദ്ധത എന്ന പുണ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈംഗികതയെ ദൈവീകമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുക എന്നുള്ളതാണ് ശുദ്ധത എന്ന പുണ്യത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാമ്പത്യ ബന്ധത്തിലൂടെ പരസ്പരം സ്നേഹം ചൊരിയാനും ജീവൻ പകരാനും ഉള്ള ലക്ഷ്യത്തോടെ അവർ ദാമ്പത്യ ബന്ധത്തിലേർപ്പെടുമ്പോൾ അവർ ശുദ്ധതയുടെ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ വിവാഹിതർ വിവാഹേതര ബന്ധങ്ങളിലേക്ക് വഴിതെറ്റിപ്പോയാൽ അത് ശുദ്ധതയ്ക്ക് വിരുദ്ധമാണ്. അതുപോലെ തന്നെ വിവാഹിതരല്ലാത്ത അവിവാഹിതരായ ചെറുപ്പക്കാർ വിവാഹപൂർവ ബന്ധങ്ങളിലേർപ്പെട്ടാൽ അത് വിശുദ്ധിക്ക് ശുദ്ധതയ്ക്ക് നിരക്കാത്തതാണ്. എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിക്ക് വേണ്ടി നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഏത് എന്ന് ചോദിച്ചാൽ ജോൺ ബോൾ മാർപ്പാപ്പായുടെ അഭിപ്രായത്തിൽ പരിശുദ്ധമായ ശരീരത്തെ തൻ്റെ ജീവിത പങ്കാളിക്കുള്ള ഏറ്റവും അമൂല്യമായ സമ്മാനമായി ഓരോ ഭാര്യയും ഭർത്താവും കരുതണം എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ വിവാഹപൂർവ ശുദ്ധത പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ചിലർ തമ്മിൽ പ്രണയമാണ്, ഞങ്ങൾ ഏതൊക്കെയാലും വിവാഹം ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾക്കിതെല്ലാം ആകാം എന്ന മട്ടിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. വിവാഹത്തിന് മുൻപേ ലൈംഗിക ബന്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന പ്രണയങ്ങൾ വഴിതെറ്റിയ പ്രണയമാണ്. അത്തരം പ്രണയങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും ശരിയായ രീതിയിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഈ കാമവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും നല്ല പ്രണയം എന്ന് വിചാരിച്ച് അവർ ഏർപ്പെടുന്ന സൗഹൃദങ്ങൾ പലപ്പോഴും വഴിതെറ്റുകയും അവർ ശാരീരിക സംതൃപ്തികൾ അന്വേഷിച്ച് പരസ്പരം വെറുക്കാനും ഉപേക്ഷിക്കാനും ബന്ധങ്ങൾ തകർന്നു പോകാനും ഇടവരുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്ന വസ്തുതയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ശുദ്ധത എന്ന പുണ്യത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവാവഹമായ വിചിന്തനങ്ങൾ ആവശ്യമുണ്ട്, ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്നുള്ളത്. ഇനി വ്രതവാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള വൈദികർ സന്യസ്തർ അവരൊക്കെയും പാലിക്കേണ്ട ശുദ്ധത
കുറേ കൂടി ഉയർന്ന തലത്തിലുള്ളതാണ്. അതായത് ദൈവരാജ്യത്തെ പ്രതി, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, സഭയോടുള്ള പ്രതിബദ്ധതയെ പ്രതി, അവർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചതാണ്. ക്രിസ്തുവിനോടുള്ള അവിഭാജ്യമായ സ്നേഹമാണ് അവർക്ക് വേണ്ടത്. പൗലോസ്ലീഹ കൊരിന്തോസുകാരോട് സംസാരിക്കുമ്പോൾ പറയും, അതായത് വിവാഹിതരുടെ സ്നേഹം വിഭജിതമായ സ്നേഹമാണ്. ജീവിത പങ്കാളിക്ക് കുറേ സ്നേഹം കൊടുക്കണം, കുറേ കർത്താവിന് കൊടുക്കണം. പക്ഷേ ബ്രഹ്മചര്യം പാലിക്കാൻ വിളിക്കപ്പെട്ടവർ അവരുടെ സ്നേഹം അവിഭാജ്യമായി കർത്താവിന് നൽകേണ്ടതാണ്. അതായത് മറ്റെന്തിനേക്കാളും വലിയ സന്തോഷം എനിക്ക് കർത്താവാണ് എന്ന തിരിച്ചറിവാണ് സമർപ്പിതരുടെ വിശുദ്ധി എന്ന് പറയും. അതുകൊണ്ട് വിശുദ്ധി എന്ന ആ ഒരു പദം വ്യത്യസ്ത ജീവിതാന്തസ്സുകളിൽ വ്യത്യസ്ത അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടണം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി അതെങ്ങനെയാണ് പാലിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലിക്കേണ്ടതിന് ഓരോ വ്യക്തിയും അതിനുവേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തണം. കണ്ണുകളുടെ ദുരാശയെ നിയന്ത്രിക്കുക, നമ്മുടെ കണ്ണുകൾ അനാവശ്യമായത് കാണാനുള്ള വ്യഗ്രത അവസാനിപ്പിക്കുക, തെറ്റായ കേൾവികൾ വേണ്ട എന്ന് വയ്ക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാനും അത്തരത്തിലുള്ള വികാരങ്ങളെ കെട്ടഴിച്ചു വിടുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, അത്തരത്തിലുള്ള ഗാനങ്ങൾ ഒക്കെയും നിയന്ത്രിക്കാൻ എല്ലാ പ്രായത്തിലുള്ള മനുഷ്യർക്ക് കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ വിശുദ്ധി എന്നുള്ള, ശുദ്ധത എന്ന് പറയുന്ന പുണ്യത്തെ നമ്മൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ചാണകക്കുഴിയിലേക്ക് ചെന്ന് ചാടിയിട്ട് ദേഹത്ത് ചാണകം പറ്റിയെന്ന് കരയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. ചാണകക്കുഴി ചാടിയാൽ ചാണകം പറ്റും എന്നുള്ളത് ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. കാരണം അവിടെ ചാണകമേ ഉള്ളൂ. എന്നതുപോലെ നമ്മൾ എല്ലാത്തരം അശ്ലീലങ്ങളും നിറഞ്ഞ സിനിമകൾ കണ്ടിട്ട് അല്ലെങ്കിൽ പോർണോഗ്രഫിക്ക് അഡിക്റ്റായിട്ട് വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അകലം സൂക്ഷിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ വിശുദ്ധി പാലിക്കുന്നതിന് വേണ്ടി പറഞ്ഞ രണ്ട് വഴികൾ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല വീഴ്ചകൾ പറ്റിയ മനുഷ്യൻ പിന്നീട് വിശുദ്ധി എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിന് രണ്ട് വഴികൾ പറഞ്ഞു വെച്ചു. ഒന്ന് ഇതാണ്, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ നിഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സഹായകമായ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുക. കാരണം ശരീരത്തിൻ്റെ മോഹങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളപ്പോൾ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഉപവാസം എടുത്ത്, അതുപോലെ തന്നെ മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ ശരീരത്തിൽ പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത് ശുദ്ധത പാലിക്കാൻ ഗുണകരമാണ്. രണ്ട്, ഈ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ശരീരത്തെ കണ്ടുകൊണ്ടിരിക്കുക, അത് പരിശുദ്ധ കുർബാനയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും പരിപൂർണ പരിശുദ്ധി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ആരാധിക്കുക, പ്രാർത്ഥിക്കുക, അത് വിശുദ്ധി പാലിക്കാൻ ഏറ്റവും സഹായകമാണ് എന്ന ഈ വിശുദ്ധൻ്റെ വഴികളാണ് ഇതിന് പെട്ടെന്ന് നിർദ്ദേശിക്കാവുന്ന രണ്ട് വഴി. അടുത്ത ചോദ്യം ആരാണ്? ഞാനാണ്. സാറാണ്. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ബിനു. ബിനു, സാറിൻ്റെ ചോദ്യം? പിതാവ്, എൻ്റെ ചോദ്യം ഇതാണ്, മനുഷ്യ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള തെറ്റായ ധാരണയിന്മേലാണ് ധാർമ്മിക ലാഘവത്വം നിലനിൽക്കുന്നതെന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പഠനം എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണ്? അങ്ങയുടെ അഭിപ്രായം ഒന്ന് വ്യക്തമാക്കാമോ? ഓക്കെ, അത് നല്ല ചോദ്യമാണ്. വളരെ കഠിനമായൊരു പദപ്രയോഗമാണ്. എന്താണ്, മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അബദ്ധധാരണയിലാണ് ധാർമ്മിക ലാഘവത്വം കുടികൊള്ളുന്നു അല്ലേ? വളരെ സങ്കീർണമായ പദപ്രയോഗമാണ്. അതായത് സ്വാതന്ത്ര്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ഏത് തിന്മയും നന്മയാണ് എന്ന് തോന്നും. അതാണ് മതബോധന ഗ്രന്ഥം പറയുക. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, എനിക്കങ്ങനെ ചെയ്യാൻ അവകാശമുണ്ട്, ആരും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല, എനിക്കറിയാം എന്നതാ ശരിയാണ് എന്താണ് തെറ്റെന്ന്, എനിക്കറിയാം
എന്നെ ആരും ഉപദേശിക്കേണ്ട എന്നുള്ള ആ നിലപാടിനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവ്യാഖ്യാനം എന്ന് പറയുന്നത്. അത് അപകടകരമാണ്, അത് തെറ്റായ ധാർമ്മികതയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്. മനുഷ്യൻ സ്വതന്ത്രനാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ അവൻ അവൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിച്ച് നിർത്തുമ്പോഴാണ് അവൻ യഥാർത്ഥ സ്വതന്ത്ര മനുഷ്യനാകുന്നത്. ഒരാൾക്ക് തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ അടിമ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരാൾക്ക് മദ്യപിക്കാൻ ഉള്ള പ്രേരണയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അയാൾ ആരാണ്? മദ്യത്തിൻ്റെ അടിമയാണ്. അതുപോലെ തന്നെ ഈ സർവനേരവും മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്. കാരണവന്മാർ അവരോട് പറയും, എടാന്ന് വെച്ചേച്ച് പോയി വല്ലതും പഠിക്കടാന്ന് പറയും. അവന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവൻ 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്ന് ഇതേ തോണ്ടിക്കൊണ്ടിരിക്കും. എന്നതാണ്? അവനതിന് അടിമയാണ്, അവൻ സ്വതന്ത്രനല്ല. അവൻ പറയും, എനിക്കറിയാം എന്നാ ചെയ്യേണ്ടതെന്ന്, എപ്പോഴെന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ആരും എന്നെ ഉപദേശിക്കേണ്ടെന്ന് പറയും. പക്ഷേ അവന് പറ്റിയല്ല. കാരണം എന്താണ്? അവൻ അടിമയാണ്, ഈ ഈ മൊബൈൽ ഫോണിൻ്റെ അടിമയാണ്, ഇലക്ട്രോണിക് മീഡിയകൾക്ക് അടിമയാണ്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, ഇങ്ങനെയുള്ള മീഡിയ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി കേരളത്തിൽ 40 ഡി അഡിക്ഷൻ സെൻ്ററുകൾ തുടങ്ങുവാണ്. മദ്യം, ലഹരി ഇവയ്ക്കൊക്കെയുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ ഒരു ഡി അഡിക്ഷൻ വേണ്ട മേഖലയാണ് ഏത്? ഈ മീഡിയയോടുള്ള താല്പര്യം. അത് അഡിക്ഷനാണ്, അതിനടിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്വതന്ത്രനല്ല. അവൻ വിചാരിക്കുന്ന അവൻ്റെ സ്വാതന്ത്ര്യമാണ് ഇതേ തോണ്ടിക്കൊണ്ടിരിക്കുക എന്നല്ല, അവൻ്റെ അടിമത്വമാണ് അവനെ ഇങ്ങനെ തോണ്ടാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലേ? ഏത് പാപത്തെക്കുറിച്ച് ചിന്തിച്ചാലും ഇത് സത്യമാണ് എന്ന് നമുക്കറിയാം. ഒരു മനുഷ്യന് സ്വന്തം വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ശരീരത്തിൻ്റെയും മേൽ നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണ് അടിമത്തം എന്ന് പറയുക. എന്നിട്ട് ആ അടിമത്തത്തെ സ്വാതന്ത്ര്യം എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുക. അതാണ് മതബോധന ഗ്രന്ഥം പറയുക, സ്വാതന്ത്ര്യത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ധാർമ്മിക ലാഘവത്വത്തിന് കാരണമായിത്തീരുന്നത്. ധാർമ്മിക ലാഘവത്വം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ്. എന്താണ് ഈ ധാർമ്മിക ലാഘവത്വം? ഇതൊന്നും തെറ്റല്ല എന്ന് പറയുന്നത് ധാർമ്മിക ലാഘവത്വമാണ്. ഇപ്പം വിവാഹപൂർവ ലൈംഗികത തെറ്റാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ, ഓ അതിനകത്ത് തന്നെ തെറ്റിരിക്കുന്നത്, അത് ചുമ്മാ മനുഷ്യർ പറഞ്ഞുണ്ടാക്കുന്നതാണ്, ഉഭയകക്ഷി സമ്മതമുണ്ടെങ്കിൽ ഏത് ബന്ധവും പ്രായപൂർത്തിയായവർ ചെയ്താൽ തെറ്റില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് എന്താണ്? ധാർമ്മിക ലാഘവത്വമാണ്. അല്ലേ? ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ മതി, അതിൽ കൂടുതൽ കൊച്ചുങ്ങൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് 3rd കുഞ്ഞുണ്ടായാൽ ഞങ്ങൾ അതിനെ ഗർഭഛിദ്രം നടത്തും, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ദമ്പതികൾ ചിന്തിക്കുമ്പോൾ അതെന്താണ്? അത് ധാർമ്മിക ലാഘവത്വമാണ്. എനിക്ക് സ്ത്രീകളോട് താല്പര്യമില്ല, ഞാൻ അതുകൊണ്ട് ഗേ മാരേജിനെ സ്വീകരിക്കുന്നു എന്ന് ഒരു പുരുഷൻ ചിന്തിക്കുമ്പോൾ അതെന്താണ്? അത് ധാർമ്മിക ലാഘവത്വം. ഇപ്രകാരം ധാർമ്മിക ലാഘവത്വം എല്ലാ മേഖലകളിലും ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്. അതിന് മതാധ്യാപകരായ നിങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് നിങ്ങളും എന്നെ കേൾക്കുന്ന എല്ലാ മതബോധകരും അതുപോലെ തന്നെ അധ്യാപകരും മാതാപിതാക്കളും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സാറിൻ്റെ പേരെന്താണ്? ബിനു. ബിനു പിതാവ്, എൻ്റെ ചോദ്യം ഇതാണ്, 9, 10 കൽപ്പനകളിൽ മോഹിക്കരുത് എന്നുള്ളതാണല്ലോ പാപം, പിന്നെ എന്തുകൊണ്ടാണ് ഇത് 2 കൽപ്പനയായി മാറ്റിയത്? ഒന്ന് വിശദമാക്കാമോ? യെസ്, 9, 10 പ്രമാണങ്ങളിൽ മോഹിക്കരുത് എന്നുള്ളതാണ്, പക്ഷേ അതിനെ 2 തിരിച്ചു. അത് നല്ലൊരു ചോദ്യമാണ് ബിനു സാറ് ചോദിച്ചത്. കാരണം ഇതേക്കുറിച്ച് കത്തോലിക്ക ബൈബിൾ പണ്ഡിതരുടെ ഇടയിലും അതുപോലെ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ഇടയിലും വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം മനസ്സിലാക്കിയിട്ടാണോ ബിനു സാറ് ചോദിച്ചതെന്ന് എനിക്കറിയത്തില്ല, ആയിരിക്കും അല്ലേ.
ബിനുസാർ ഒരു പണ്ഡിതൻ തന്നെയാണ്. ഓക്കെ ഓക്കെ. യെസ്, അപ്പോൾ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഈ 9 ഉം 10 ഉം പ്രമാണങ്ങൾ ഒന്നായിട്ട് തന്നെ കടത്തി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നും പല സഭാവിഭാഗങ്ങളും അത് ഒന്നിച്ച് കരുതാറുണ്ട്. അവർ പക്ഷേ ഈ 1-ാം പ്രമാണത്തെ 2 ആയിട്ട് പിരിച്ചെഴുതും. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതിൻ്റെ വിശദീകരണം എന്ന രീതിയിൽ പറഞ്ഞ യാതൊന്നിൻ്റെയും രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളത് 2-ാം പ്രമാണമായിട്ട് അവരെടുക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഈ 9 ഉം 10 ഉം ഒന്നിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭ വ്യത്യസ്തമായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതായത് ഈ 9-ാം പ്രമാണം യഥാർത്ഥത്തിൽ കിടക്കുന്ന എങ്ങനെയാണ്, അന്യൻ്റെ കാളയെയോ കഴുതയെയോ ഭാര്യയെയോ മോഹിക്കരുത് എന്നാണ്. അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു വലിയ വിവേചനമുണ്ട്. നിങ്ങൾ ടീച്ചർമാർക്ക് അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അന്യൻ്റെ കാളയ്ക്കും കഴുതയ്ക്കും ഭാര്യയ്ക്കും തുല്യ വിലയാണ്. അന്യൻ്റെ കാളയെ കണ്ടിട്ട് ഇത് കൊള്ളാവുന്ന കാളയാണല്ലോ എന്ന് പറയുന്നത് പോലെയാണോ അവൻ്റെ ഭാര്യയെ കണ്ടിട്ട് അങ്ങനെ പറയുന്നത്? അതെയോ? അല്ല, ശരിയല്ലേ? അതിന് വ്യത്യാസമുണ്ട്. അതൊരു ഹ്യൂമൻ ഡിഗ്നിറ്റിയാണ്, മനുഷ്യ മഹത്വമാണ്, സ്ത്രീ വിവേചനമാണ് അപ്രകാരമുള്ള ഒരു പദപ്രയോഗം. അതുകൊണ്ട് തന്നെ ചില പുരുഷാധിപത്യ സംസ്കാരത്തിൽ രൂപം കൊണ്ട ഈ കൽപ്പനയിൽ സ്ത്രീയുടെ മഹത്വം ഊന്നിപ്പറയുക എന്ന ലക്ഷ്യത്തോടുകൂടി ദാമ്പത്യ വിശ്വസ്തതയ്ക്കും വിശുദ്ധിക്കും പ്രത്യേക ഊന്നൽ നൽകണം എന്ന ലക്ഷ്യത്തോടുകൂടി കത്തോലിക്കാ സഭ ഈ 9-ാം പ്രമാണമായി അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ളതും 10-ാം പ്രമാണമായി അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നും എഴുതി. അതായത് ഈ എണ്ണം നമ്പർ ഇടുന്നതിലെ വ്യത്യാസമുള്ളൂ, കൽപ്പനകളെല്ലാവർക്കും തുല്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. പക്ഷേ ഇത് വേർപെടുത്തി മനസ്സിലാക്കുന്നത് സ്ത്രീയുടെ മഹത്വവും സ്ത്രീക്ക് പുരുഷനോടൊപ്പം പ്രാധാന്യവുമുണ്ട് എന്ന് കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവളെ കാളയ്ക്കും കഴുതയ്ക്കും ഒപ്പം എണ്ണേണ്ട ഒരു വസ്തുവല്ല സ്ത്രീയെ എന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് സഭ ഈ പ്രമാണങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. വ്യക്തമല്ലേ? ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? സാറാണ്. സാറിൻ്റെ പേരെന്താണ്? ഷിജു. ഷിജു, സാറിൻ്റെ ചോദ്യം. പിതാവേ, പുനർവിവാഹം എന്നത് നമ്മുടെ സഭയ്ക്ക് യോജിച്ചതാണോ? എന്തുതരം പുനർവിവാഹമാണ് ഷിജു സാർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഭാര്യ മരിച്ചുപോയി, വിവാഹ ഉടമ്പടി അവിടെ അസാധുവായി, അപ്പോൾ ഭർത്താവ് സ്വതന്ത്രനാണ്. അല്ലെ, ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ വിവാഹ ഉടമ്പടിയിൽ നിന്ന് വിമുക്തയാണ്. ഇന്ന് മുതൽ മരണം വരെയാണ് വിവാഹ ഉടമ്പടി, അല്ലേ? ആരെങ്കിലും ഒരു പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? വിവാഹ ഉടമ്പടി നിലനിൽക്കുന്നില്ല. അത്തരം വ്യക്തികൾക്ക് 2-ാമത് വിവാഹം ചെയ്യുന്നതിന് സഭയിൽ തടസ്സമില്ല. കാരണം ആ വിവാഹം ചെയ്യപ്പെടുന്ന വ്യക്തികൾക്കും എന്താ പാടില്ല, തടസ്സങ്ങളുണ്ടാകാൻ പാടില്ല. അയാളും വിവാഹ ഉടമ്പടിയുടെ ഭാഗത്ത് നിന്ന് സ്വതന്ത്രനായിരിക്കും. അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് പുനർവിവാഹം നടത്താം. അതുപോലെ തന്നെ സാധുവായ വിവാഹം നടന്നിട്ടില്ല എന്ന് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ അതാണ് വിവാഹം അസാധുവായി പ്രഖ്യാപിക്കുക എന്ന് കത്തോലിക്കാ സഭയിൽ നടക്കുന്ന പതിവിനെയാണ് അങ്ങനെ പറയുക. ചില കാര്യങ്ങൾ ശരിയായ വിവാഹം നടത്തുന്നതിന് വേണ്ട വ്യവസ്ഥകൾ അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല, അതുകൊണ്ട് അങ്ങനൊരു വിവാഹം നടന്നിരുന്നില്ല, ആ വിവാഹം അസാധുവായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഈ വിവാഹം മോചനം എന്ന് നമ്മളുടെ നാടൻ ഭാഷയിൽ മനസ്സിലാകും. സഭാ കോടതിയിൽ നിന്ന് മോചനം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, കത്തോലിക്കാ സഭയിൽ വിവാഹമോചനമില്ല, എന്നാൽ ആ വിവാഹം സാധുവായിരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ക്രമമുണ്ട്. അപ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാലും ആ ദമ്പതികൾക്ക് പുനർവിവാഹം നടത്താം, അതിന് തടസ്സമില്ല. ഈ 2 സാഹചര്യങ്ങളിലൊഴികെ പുനർവിവാഹം എന്ന് പറയുന്നത് സഭ അനുവദിക്കുന്നില്ല, അത് തെറ്റാണ്. അങ്ങനെ പുനർവിവാഹം നടത്തിയാലുള്ള കുഴപ്പം എന്താ? ഒരാൾക്ക് 2 പങ്കാളിയുണ്ട്. ഒരാളൊരു ഭാര്യ ജീവിച്ചിരിക്കവേ ആ ബന്ധം നിലനിൽക്കവേ തന്നെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അത് 2 ഭാര്യയാണ്, ബഹുഭാര്യാത്വമാണ്, അത് തെറ്റാണ്.
ഭർത്താവിനെ സംബന്ധിച്ചും ഇത് തന്നെ. ഇത്ര വ്യക്തമായല്ലോ അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ജിബിൻ സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് അസൂയ നമ്മെ സഹായിക്കും. സാത്താൻ്റെ അസൂയയിലൂടെ ലോകത്തിൽ മരണം കടന്നു വന്നു. ഈ മരണം പിശാചിൻ്റെ സൃഷ്ടിയാണ്. യെസ്, സാറ് ഒരു പണ്ഡിതൻ തന്നെയാണല്ലോ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യമാണ് സാർ ചോദിച്ചത്. അതായത് അസൂയ, അസൂയയിൽ ചോദിച്ച് പിശാചി കയറി അവസാനം മരണം എങ്ങനെ ഉണ്ടായെന്നാണ് സാറിൻ്റെ ചോദ്യം. യെസ്, മരണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന്, പാപം മൂലം മരണം ലോകത്ത് രംഗപ്രവേശം ചെയ്തു എന്നൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. അതേസമയം മരണം ഉണ്ടാകുമായിരുന്നോ? ചിലർ ചോദിക്കാറുണ്ട്, ആദിമാതാപിതാക്കൾ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നോ? അവരെന്നും ഇങ്ങനെ ആദോ ഔവായോ ആയിട്ട് തോട്ടത്തിൽ കൂടെ പഴവും തിന്ന് നടക്കുകയല്ലാഞ്ഞോ എന്നാണ് ഒരു ചോദ്യം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണ്? തന്നെ അറിഞ്ഞ്, സ്നേഹിച്ച്, തൻ്റെ പ്രമാണം കാത്ത് നിത്യജീവൻ എത്താൻ, ദൈവസന്നിധിയിൽ മുഖാമുഖം ദൈവത്തെ കണ്ട് സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് അല്ലേ. അതുകൊണ്ട് പാപമില്ലായിരുന്നെങ്കിൽ മരണം ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ്യത്തിന് ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെ അർത്ഥം. അതൊരു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മരണമായിരിക്കണമെന്നില്ല, മറിച്ച് ആ വ്യക്തികൾ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലേക്ക് പരിണമിക്കുമായിരുന്നു എന്ന് ന്യായമായും നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് പിശാചാണോ മരണം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയത്തില്ല. കാരണം ഇപ്രകാരം മരണത്തിലൂടെ സംഭവിക്കുന്ന ദൈവൈക്യത്തിൻ്റെ ഒരു രൂപാന്തരീകരണം, അത് മനുഷ്യ സൃഷ്ടിയിൽ ദൈവം വിഭാവനം ചെയ്തിരുന്നതാണ് എന്നുള്ളത് സത്യം. എന്നാൽ പാപത്തിൻ്റെ ശിക്ഷയായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന മരണം, അത് നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ പരിണിത ഫലം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അല്ലാതെ അത് പിശാചിന് നമ്മുടെ ആരുടെയും മേൽ അങ്ങനെ സർവാധിപത്യമൊന്നുമില്ല. നമുക്ക് ഇന്നത് കൊണ്ടുവന്ന് തന്നിട്ടാൻ പിശാചിന് അധികാരമൊന്നുമില്ല. പിശാചിനെ നമ്മൾ കൈകൊട്ടി വിളിച്ച് തോളി കൈയിട്ട് ചേർത്ത് നിർത്തിയാൽ മാത്രമേ പിശാചിന് നമ്മുടെ മേൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിശാച് നമ്മുടെ സമ്മതമില്ലാതെ, പിശാചിന് നമ്മുടെ മേൽ ഒരധികാരവുമില്ല. കാരണം ക്രിസ്തു അവനെ പരാജയപ്പെടുത്തിയതാണ്. ഇനി അവനെ ശക്തനാക്കുന്ന ആരാണ്? നമ്മളാണ്. നമ്മൾ അവനെ വിളിച്ച് അടുത്ത് നിർത്തി എൻ്റെ പിശാചെന്നും പറഞ്ഞ് ആലോചന ചോദിച്ച് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നും പറഞ്ഞ് പിശാചിനെ ശക്തനാക്കുന്നത്, ക്രിസ്തു പരാജയപ്പെടുത്തിയ പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത് നമ്മുടെ തെറ്റായ തീരുമാനങ്ങളാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പിശാചിന് നമ്മുടെ മേലെന്തോ സർവാധിപത്യം ഉണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പിശാചിനെ ക്രിസ്തു എന്നേക്കുമായി തോൽപ്പിച്ചതാണ്. ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ പിശാച് ശക്തനാകുന്നെങ്കിൽ ആ വ്യക്തി പിശാചിനെ ബോധപൂർവം ചേർത്ത് നിർത്തി പിശാചിനോട് ആലോചന ചോദിച്ച് പിശാചിൽ നിന്ന് ശക്തി നേടുകയും തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തി പിശാചിന് കൈമാറുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് നമ്മൾ തിരിച്ചറിയും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 10 കൽപ്പനകളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പളാനി പിതാവിന് ശാലോൺ ടിവിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും തങ്ങളുടെ നല്ല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. സി കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.